നമസ്കാരം. അന്താരാഷ്ട്ര ശാസ്ത്ര വാർത്തകൾ. 2021 പ്രധാന കണ്ടുപിടുത്തങ്ങൾ. പല സയൻസ് മാഗസീനുകളും ഡിസംബർ അവസാനം പുറപ്പെടുവിച്ച എല്ലാ ഇഷ്യൂകളിലും ഇതാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തിരുന്ന ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ 2021. 2021 എന്താണ് പ്രധാനമായിട്ടും ശാസ്ത്രം നേടിയത്, പ്രധാന കണ്ടുപിടുത്തങ്ങൾ ഏവയൊക്കെ, നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടുള്ളതും COVID-19 മരുന്നുകൾ നാളെ. ഇത് കുത്തിവെപ്പല്ല, വാക്സിനല്ല, ആൻറ്റിബോഡി നിർമ്മിച്ചെടുക്കാനുള്ള വാക്സിനല്ല, കഴിക്കാവുന്ന മരുന്ന്. രണ്ട് കമ്പനികൾ നിർമ്മിച്ചെടുത്തു 2021. മെർക്ക് കമ്പനി മോൾനുപിറാവിർ എന്നൊരു മരുന്ന് കോവിഡിനെതിരെ പ്രയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചു. കോവിഡ് വൈറസ് നമ്മുടെ കോശങ്ങളിൽ വിഭജിക്കുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പകരുന്നത് തടയുന്നില്ല. പക്ഷേ ആശുപത്രിയിൽ ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകേണ്ട കാരണങ്ങൾ വളരെ കുറയുകയാണ്, ആശുപത്രിയിൽ പോകേണ്ടി വരികയില്ല എന്നുള്ളതാണ്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ 5 ദിവസത്തേക്ക് ഈ ഗുളിക കഴിച്ചാൽ മതി എന്നുള്ള മോൾനുപിറാവിർ മെർക്ക് കമ്പനിയുടെ. ഫൈസർ കമ്പനിയും അതുപോലെ തന്നെ മറ്റൊരു മരുന്ന്, ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത മറ്റൊരു മരുന്നും വിപണിയിൽ ഇറക്കി തുടങ്ങി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ നേരിടുന്നതിനുള്ള മരുന്ന്, കോവിഡിനുള്ള കഴിക്കാവുന്ന ഗുളിക. 2022 വിപണിയിൽ ഇറങ്ങി എല്ലാവർക്കും ലഭ്യമാകും എന്നാണ് കണക്ക്. രണ്ട് കമ്പനികൾ മെർക്ക് ഫൈസർ മരുന്നുകൾ, കഴിക്കാവുന്ന മരുന്നുകൾ കോവിഡിനെതിരെ ഇറക്കിയിരിക്കുന്നു എന്നുള്ള 2021 പ്രധാനമായിട്ട് നമ്മെ സംബന്ധിച്ചിട്ടുള്ള, ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രധാന വാർത്ത അതാണ്. ആൻറ്റി മലേറിയ വാക്സിൻ. മലേറിയക്കെതിരെ വാക്സിൻ ഇതുവരെ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടില്ല, വളരെ പ്രയാസമാണ്. മറ്റ് പല അസുഖങ്ങൾക്കെതിരെ നമ്മൾക്ക് വാക്സിൻ അല്ലെങ്കിൽ കുത്തിവെപ്പുണ്ടെങ്കിലും ഇതുവരെ ഒരു സാധാരണ അസുഖമായ മലേറിയക്കെതിരെ വാക്സിൻ നിർമ്മിച്ചെടുക്കാൻ പറ്റിയില്ല. 2021 ഒരു പ്രധാന കണ്ടുപിടുത്തം അതാണ്, മലേറിയക്കെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. 39% മാത്രമേ അതിൻ്റെ എഫിഷ്യൻസി ഉള്ളൂ എങ്കിലും 1000-1000 കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ സാങ്കത്യം. മലേറിയ വാക്സിൻ ഇതുവരെ കണ്ടുപിടിക്കാത്തതിൻ്റെ ഒരു കാരണം, മലേറിയയ്ക്ക് ഒരു ലൈഫ് സൈക്കിളുണ്ട്. അത് നമ്മളുടെ രക്തകോശങ്ങളിൽ കയറിപ്പറ്റി അവിടെ വിഭജിച്ച് ഒരു പ്രത്യേക രൂപത്തിൽ വരുന്നു. അപ്പോൾ പല രീതിയിൽ നമ്മുടെ രക്തത്തിൽ അതിനെ കാണുന്നു, പല ഘടനയോടെ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാന പ്രശ്നം. അവയെല്ലാം മറികടന്ന് മലേറിയക്കൊരു വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളത് 2021 ഒരു പ്രധാന കണ്ടുപിടുത്തമാണ്. മറ്റൊന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പലതിനെയും മറികടന്ന് പല പല പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് സാധിച്ചു തരുന്നു എന്നുള്ള 2021 പ്രധാന അറിവാണ്. പ്രോട്ടീൻ ഫോൾഡിങ് എന്നുള്ളതാണ്. പ്രോട്ടീൻ എന്നുള്ളത് അമൈനോ ആസിഡ് എന്നുള്ള കണ്ണികൾ കൊണ്ട് തീർത്ത നീണ്ട മാലയാണ്. ഈ മാല ഉണ്ടാക്കിക്കഴിഞ്ഞിട്ട് അത് മടക്കിയെടുക്കണം. മടക്കിയെടുത്ത് വരുന്ന ആ 3D ത്രിമാനമായ ആകൃതിയാണ് ആ പ്രോട്ടീൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു പ്രോട്ടീനിലെ അമൈനോ ആസിഡുകളുടെ ഘടന അല്ലെങ്കിൽ സീക്വൻസ് അറിഞ്ഞാൽ എന്തൊക്കെ തരത്തിലത് മടക്കിയെടുക്കും എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു പ്രധാന കണ്ടുപിടുത്തമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സാങ്കത്യം? കോവിഡ് വൈറസിൻ്റെ മ്യൂട്ടേഷൻ നടക്കുമ്പോൾ സ്പൈക്ക് പ്രോട്ടീൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, എന്ത് തരത്തിലുള്ള ആൻറ്റിബോഡി ആയിരിക്കും ആ സ്പൈക്ക് പ്രോട്ടീനിൽ ചെന്ന് ബൈൻഡ് ചെയ്യുന്നത് എന്നതൊക്കെ നേരത്തെ പ്രവചിക്കാൻ സാധ്യമാകും എന്നുള്ളതാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ സാങ്കത്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോട്ടീൻ മടക്കിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നു എന്നുള്ളത്. അറ്റോമിക് എനർജിയിൽ വൻ മാറ്റങ്ങൾ. സാധാരണ ഫിഷൻ എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് യുറേനിയോ, തോറിയം അതുപോലത്തെ റേഡിയോ ആക്റ്റീവ് രാസവസ്തുക്കളെ വിഘടിപ്പിച്ചാണ് അറ്റോമിക് പ്ലാന്റുകളിൽ ഊർജ്ജം നിർമ്മിച്ചെടുത്ത്, പവർ നിർമ്മിച്ചെടുത്തിരുന്നത്. പക്ഷേ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ധാരാളം ഉണ്ടാകും, നമുക്കറിയാം അതിനെക്കുറിച്ച്. 2021 ഫ്യൂഷൻ കൊണ്ട് ഇതേ എനർജി നിർമ്മിച്ചെടുക്കാം എന്ന് കണ്ടുപിടിച്ചു. ഇത് പുതിയൊരു കണ്ടുപിടുത്തമല്ല, പക്ഷേ ഒട്ടും എഫിഷ്യൻ്റ് അല്ലായിരുന്നു കണ്ടുപിടുത്തം.
കാരണം വളരെ ഉയർന്ന താപമാനത്തിൽ ഹൈ ടെമ്പറേച്ചറിലും ഉയർന്ന സമ്മർദ്ദത്തിലും ഹൈ പ്രഷറിലുമാണ് ഈ ഫ്യൂഷൻ നടത്തേണ്ടത്. അതിന് ചിലവ് കൂടുക, അതിന് കൂടുതൽ എനർജി അങ്ങോട്ട് ചിലവാക്കേണ്ടി വരും, അത്രയും എനർജി തിരിച്ചു കിട്ടാറില്ല. പക്ഷേ 2021 കണ്ടുപിടിച്ച വളരെ എഫിഷ്യൻ്റായിട്ട് കുറഞ്ഞ എനർജി ചിലവാക്കിയിട്ട് കൂടുതൽ എനർജി തിരിച്ചു കിട്ടുന്ന വിധത്തിലുള്ള ഫ്യൂഷൻ എനർജി സാധ്യമാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വൻമാറ്റമാണ് ഇനി വരുത്താൻ പോകുന്നത്. ആണവോർജത്തിൽ വൻമാറ്റമാണ് വരുന്നത്, ആണവ നിലയങ്ങളിൽ വൻമാറ്റമാണ്. കാരണം ഹൈഡ്രജൻ മാത്രം മതി, ഹൈഡ്രജൻ്റെ രണ്ട് വകഭേദങ്ങൾ അല്ലെങ്കിൽ ഐസോട്രോപ്പ് ആയ ഡ്യൂട്രിയം, ട്രിറ്റിയം എന്നീ രണ്ട് പ്രത്യേക ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചാണ് ഈ ഫ്യൂഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. റേഡിയോ ആക്റ്റീവ് രാസവസ്തുക്കൾ ഒന്നും ആവശ്യമില്ല എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. മറ്റൊരു പ്രധാന കണ്ടുപിടുത്തം, മനുഷ്യരുടെ പല അസുഖങ്ങളും ജീൻ എഡിറ്റിംഗ് കൊണ്ട് മാറ്റപ്പെടാം എന്നുള്ളതാണ്. ജീൻ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരത്തിലുള്ള എൻസൈമുകളും ചില RNAകളും നമ്മളുടെ DNA ന്യൂക്ലിയസിൽ ചെന്ന് DNAയിൽ ചില കട്ടുകൾ, ചില ഇൻസിഷൻസ്, ചില വെട്ടിമുറിക്കൽ നടത്തി ആവശ്യമില്ലാത്ത ജീനിനെ പുറത്തെടുക്കാം, നമുക്ക് വേണ്ട ജീനിനെ അകത്താക്കുകയും ചെയ്യാം. അത് മനുഷ്യരിൽ അസുഖം ഭേദപ്പെടുത്താൻ ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത് 2020 തന്നെ ഇതിനെക്കുറിച്ച് മറ്റു ചില അറിവുകളുണ്ടായിരുന്നു. കാരണം റെറ്റിനയിൽ കാഴ്ചയ്ക്കുള്ള ചില ജീൻ എഡിറ്റിംഗ് മെത്തേഡ് 2020 കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. 2021 ലിവറിന് വരുന്ന ഒരസുഖം, ലിവറിൽ ഉള്ള ചില പ്രോട്ടീനുകൾ വല്ലാതെ മറ്റൊരു തരത്തിൽ മടങ്ങുകയും അത് നമ്മളുടെ ഹൃദയത്തെ ബാധിക്കുക, നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ഞരമ്പുകളെ ബാധിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള അസുഖമാണ്. ഇപ്പോൾ കൃത്യമായി കണ്ടുപിടിച്ചിരിക്കുന്ന രോഗികളിൽ ജീൻ എഡിറ്റിംഗ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രോഗികളിൽ ഈ ജീൻ എഡിറ്റിംഗ് സിസ്റ്റം കൃത്യമായിട്ട് ലിവറിൽ തന്നെ, കരളിൽ തന്നെ ചെന്ന് ചേരുകയും ആ പ്രശ്നമുള്ള ആ ജീൻ, ആ DNA പീസ് മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്യാനുള്ള വേലകൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യരിൽ, രോഗികളിൽ ഇത് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. പല രോഗികളും 82% വരെ അവരുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ജീൻ എഡിറ്റിംഗ് മനുഷ്യരിൽ പ്രയോഗിക്കപ്പെട്ടു വളരെ വിജയകരമായി എന്നുള്ളതൊരു പ്രധാന വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമാണ്. പാർട്ടിക്കിൾ ഫിസിക്സിൽ മറ്റു ചില കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. മ്യൂമോൺ എന്നൊരു ഇലക്ട്രോൺ പോലെ മറ്റൊരു ഒരു മാഗ്നറ്റിക് കാന്തിക ശക്തിയുള്ള ഒരു പാർട്ടിക്കിളുണ്ട്. അപ്പം മ്യൂമോണിന് ചുറ്റിന് മ്യൂമോണിൻ്റെ കാന്തിക ശക്തിയിൽ ചില മാറ്റങ്ങളുണ്ടെന്നും വിചാരിച്ച കണക്കുകൂട്ടലിൽ കൂടുതൽ കാന്തിക ശക്തി ഉണ്ടെന്നും മ്യൂമോണിന് ചുറ്റിനും മറ്റു ചില പാർട്ടിക്കിൾ കാണാൻ സാധ്യതയുണ്ട് എന്നും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. മ്യൂമോൺ എന്ന് വെച്ചാൽ നമ്മുടെ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ഒരു അകന്ന ബന്ധു എന്ന് വേണം കരുതാൻ. പക്ഷേ വളരെ ചാഞ്ചല്യമുള്ളതാണ്, അൺസ്റ്റേബിളാണ് ഈ മ്യൂമോൺ. അപ്പോൾ മ്യൂമോണിൻ്റെ കാന്തിക ശക്തിയെക്കുറിച്ച് കൂടുതൽ അറിവും ഇപ്പോൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയും. സ്റ്റാൻഡേർഡ് മോഡൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ള ചില കണക്കുകൂട്ടലുകളാണ്. സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ കാന്തിക ശക്തിയെക്കുറിച്ചുള്ള, ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ള. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡൽ എന്നുള്ള ആ തത്വത്തെ ചെറിയ രീതിയിൽ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ പുതിയ അറിവ്, പാർട്ടിക്കിൾ ഫിസിക്സിൽ പുതിയ വിപ്ലവാത്മകമായ അറിവ്. സയൻസ് മാഗസീനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ന്യൂ പാർട്ടിക്കിൾസ് കുഡ് ചേഞ്ച് ദാറ്റ് കാൽക്കുലേഷൻ ഇൻ അൺപ്രെഡിക്റ്റഡ് വേ എന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ, കണിക ശാസ്ത്രത്തിൽ വൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങൾ ചികിത്സയ്ക്ക്, അതും തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾക്ക്. എക്സ്റ്റസി എന്ന് പറയുന്ന ഒരു തീവ്രതരമായ ഒരു ലഹരി പദാർത്ഥമാണ് എക്സ്റ്റസി. ദുരുപയോഗങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് എക്സ്റ്റസി ചില അസുഖങ്ങൾക്ക് ചികിത്സയായിട്ട് ഉപയോഗിക്കാം എന്നുള്ള, പ്രത്യേകിച്ചും പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്ന് വെച്ചാൽ വളരെ ഒരു ആഘാതപരമായ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു സർജറി അല്ലെങ്കിൽ ഒരു അപകടം ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു 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 പ്രത്യേകതര അവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ. അപ്പോൾ ഇത്തരം മാനസിക, തീവ്രമായ മാനസിക സംഘർഷങ്ങൾക്ക് ഇതേ മരുന്ന് എക്സ്റ്റസി ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ലഹരി മരുന്ന് മരുന്നായി മാറുകയാണ് ലഹരി വസ്തുക്കൾ. അതുപോലെ തന്നെ മാജിക് മഷ്റൂം മറ്റൊരു
കഠിനമായ ലഹരി മരുന്നാണ് മാജിക് മഷ്റൂം. മാജിക് മഷ്റൂമിൽ സൈക്കോബിലിൻ എന്നൊരു രഹസ്യവസ്തുവാണ് ഉള്ളത്. അത് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിന് ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ലഹരി മരുന്ന് വെറും ലഹരിക്ക് വേണ്ടിയല്ല, മരുന്നായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് പുതിയ കാര്യമല്ല, കാരണം കഞ്ചാവ് ഇതിന് മുൻപ് തന്നെ മരുന്നായിട്ട് ഉപയോഗപ്പെട്ടു വരുന്നിട്ടുണ്ട്. പല രാജ്യങ്ങളിലും കഞ്ചാവ് ഒരു മരുന്നായിട്ട്, നിയമപരമായിട്ട് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇപ്പോൾ ആ നിരയിൽ എക്സ്റ്റസി എന്ന ലഹരി മരുന്ന്, മാജിക് മഷ്റൂം എന്ന ലഹരി മരുന്ന് ഇവയൊക്കെ ആ ലിസ്റ്റിൽ കയറിപ്പറ്റിയിരിക്കുന്നു. ചികിത്സയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. നാസ അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള റോവർ, പെർസിവിയറൻസ് എന്നുള്ള റോവർ പിന്നെയും ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറക്കി. എന്ന് മാത്രമല്ല, അതിൽ നിന്നും ഇൻജെന്യൂറ്റി എന്നൊരു ഹെലികോപ്റ്റർ പുറത്തു വരികയും ആ ഹെലികോപ്റ്റർ ഒരു ഡ്രോൺ പോലെ അവിടെ മുഴുവൻ പറന്ന് വീഡിയോ എടുത്ത് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വൻപൻ നേട്ടമാണ്. അപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ച് വളരെ വിശദമായ അറിവുകളാണ് കിട്ടിയിരിക്കുന്നത്. ധാരാളം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്, കാരണം ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇത്രമാത്രം നേരം പറന്നതും. സാമ്പിളുകൾ ശേഖരിച്ചും ചൈനയും അതുപോലെ മറ്റൊരു റോവർ ചൊവ്വയിലേക്ക് അയച്ച് അവിടെ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ 2021 ചൊവ്വയിൽ ഇറങ്ങിയ ഉപകരണങ്ങൾ വളരെയധികം അറിവുകളാണ് നമ്മൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ആൻറ്റിബോഡീസ് പല പല അസുഖങ്ങൾക്കും നമ്മൾക്ക് ആൻറ്റിബോഡി നിർമ്മിച്ചെടുക്കാം. പക്ഷേ സാധാരണ ഇത്തരം കുത്തിവെപ്പുകൾക്ക് വേണ്ടിയുള്ള ആൻറ്റിബോഡികൾ ഏതെങ്കിലും മൃഗങ്ങൾ മുയലിലോ അല്ലെങ്കിൽ കുതിരകളിലോ കുത്തിവെച്ച് അവയുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ്. ലാബിൽ നിർമ്മിച്ചെടുക്കാവുന്ന ആൻറ്റിബോഡികളുണ്ട്. അപ്പോൾ പല അസുഖങ്ങൾക്കും പല വൈറൽ അസുഖങ്ങൾക്കും എതിരെയുള്ള ആൻറ്റിബോഡി, സിക്ക വൈറസിനെതിരെ, HIV വൈറസിനെതിരെയുള്ള, അതുപോലെ ഉള്ള വൈറസുകൾക്കെതിരെയുള്ള ആൻറ്റിബോഡികൾ കൃത്യമായിട്ട് ലാബിൽ നിർമ്മിച്ചെടുക്കുന്ന, വൻ രീതിയിൽ ലാബിൽ നിർമ്മിച്ചെടുത്ത് അത് മനുഷ്യരിൽ ഉപയോഗിക്കപ്പെടാം എന്ന് കണ്ടുപിടിക്കുകയാണ് 2021 ഒരു പ്രധാന ശാസ്ത്ര നേട്ടമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഹ്യൂമൻ മങ്കി ഹൈബ്രിഡ്, മനുഷ്യൻ്റെയും കുരങ്ങിൻ്റെയും ഭ്രൂണങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഒരു സങ്കര ഭ്രൂണം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ വളരാൻ അനുവദിച്ചിട്ടില്ല, ഭരണകൂടങ്ങൾ അതിന് അനുവാദം നൽകുകയുമില്ല. പക്ഷേ അത് സാധ്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് കോശങ്ങൾ, മനുഷ്യൻ്റെയും കുരങ്ങിൻ്റെയും കോശങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു സങ്കര ഭ്രൂണം നിർമ്മിച്ചെടുത്തു എന്നുള്ളത് ഒരു പ്രധാന കണ്ടുപിടുത്തമാണ്. ആൻറ്റിബയോട്ടിക്കുകൾക്ക് എതിരെ റെസിസ്റ്റൻസ് സാധാരണ സംഭവിക്കാറുണ്ട്. പല ബാക്ടീരിയകളും ആൻറ്റിബയോട്ടിക്ക് ഉപയോഗിക്കുമ്പോൾ അവയ്ക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഒട്ടും പ്രവർത്തനക്ഷമമല്ലാതെ മാറുകയാണ് ഉണ്ടാകാറ്. ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറുകൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് എന്ത് തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ് നിർമ്മിച്ചെടുക്കേണ്ടത് എന്ന്. കമ്പ്യൂട്ടറുകൾ അവയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാനുകൾ വഴി ആൻറ്റിബയോട്ടിക്കുകൾ ഏത് തരത്തിലുള്ള നിർമ്മിച്ചെടുക്കണം എന്ന്, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഘടന മുഴുവൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. വൻ വിപ്ലവമാണ് ഇത്, ആൻറ്റിബയോട്ടിക് ഡിസൈൻ ബൈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അൽസൈമേഴ്സ് അസുഖത്തിന് ഒരു മരുന്ന് 2020 തന്നെ മരുന്ന് FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ അന്ന് തന്നെ അതിനെക്കുറിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു, കാരണം പല ശാസ്ത്രജ്ഞന്മാരും അതിനോട് യോജിച്ചു പോയില്ല, കാരണം വേണ്ട വിധം പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു പരാതി. അത് 2021 നീണ്ടു നിന്നു. പക്ഷേ ആ കമ്പനി അതിനു വേണ്ട പുതിയ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളത് അറിവാണ്. അപ്പോൾ അൽസൈമേഴ്സ് മരുന്നിൽ പുതിയ ചില മാറ്റങ്ങൾ, പുതിയ മരുന്നുകൾ നമുക്ക് ലഭ്യമായേക്കും എന്നുള്ളത് ഒരു ശുഭോദർക്കമായ അറിവാണ്. കാപ്പി വളർത്താതെ, കാപ്പിക്കുരു പറിച്ച് വറക്കാതെ കാപ്പിപ്പൊടി ലഭ്യമാകാൻ വഴിയുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ കാപ്പിക്കുരുവിനകത്ത കോശങ്ങൾ, ആ കാപ്പി ഉണ്ടാക്കുന്ന കഫീൻ ഉൾപ്പെടെയുള്ള ആ കാപ്പി ഉണ്ടാക്കുന്ന വിധം
ലാബിലെ കോശങ്ങൾ, ലാബിലെ സസ്യകോശങ്ങൾ, കാപ്പിക്കുരുവിൽ നിന്നെടുത്ത കോശങ്ങൾ അവ ലാബിൽ ഉണ്ടാക്കുന്നു കാപ്പി അതേപടി എന്നും. അപ്പോൾ കാപ്പി വളർത്താതെ, കാപ്പിക്കുരുവ് പറിക്കാതെ, പൊടിക്കാതെ ഇനി കാപ്പി നമ്മൾക്ക് ലാബിൽ നിർമ്മിക്കാം. ഏക്കർ ഏക്കർ മൈലുകൾ കണക്കിന് കാപ്പി നട്ടു വളർത്തേണ്ട കാര്യമില്ല, ഒരു സാധ്യതയാണ്. 2021 ഒരു കൗതുകകരമായ ഒരു സാധ്യത കണ്ടുപിടുത്തമാണ് ഇത്. ഡി എൻ എയുടെ സീക്വൻസുകൾ, ഡി എൻ എ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് ചേർത്ത മാലയാണ് ഡി എൻ എ. അപ്പോൾ പഴയ ഫോസിലുകളിൽ നിന്ന് ഡി എൻ എ കിട്ടിയാൽ പലപ്പോഴും അതിൻ്റെ സീക്വൻസ് എന്ത് ഏത് വിധമാണ് ന്യൂക്ലിയോടൈഡുകൾ മാല കോർത്തിരിക്കുന്നതെന്ന് അറിയാൻ സാധ്യത അത്ര പഴകിപ്പോയതായിരിക്കും പലപ്പോഴും ഡി എൻ എ. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന പല ഗുഹകളിൽ നിന്നും, ആഫ്രിക്കയിലെ ഗുഹകളിൽ നിന്ന്, സ്പെയിനിലെ ഗുഹയിൽ നിന്ന്, യൂറോപ്പിലെ മറ്റ് സ്ഥലത്തെ ഗുഹകളിൽ നിന്നും, മണ്ണിൽ നിന്നും മനുഷ്യരുടെ ഡി എൻ എ 100,000+ പഴക്കമുള്ള ഡി എൻ എ കിട്ടിയിരിക്കുന്നു. അവ വേർതിരിത്തെടുത്ത് അവയെക്കുറിച്ച് പഠിക്കാൻ തക്ക വിധമാണ് അവ എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ഡി എൻ എയുടെ ആ സീക്വൻസുകൾ അറിയാൻ പറ്റിയ വിധത്തിലാണ് ആ ഡി എൻ എ രാസവസ്തുക്കൾ ഇത്രയും നാളും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പല മനുഷ്യരുടെ പരിണാമത്തെക്കുറിച്ചും അവ പല സ്പീഷീസായി മാറിയതും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ചരിത്രവും നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു അടയാളമായിട്ടാണ് ഈ കണ്ടുപിടുത്തം ഇപ്പോൾ ഉദ്ഘോഷിക്കപ്പെടുന്നത്. 2021 വളരെ ക്യൂട്ടായ, വളരെ കൗതുകകരമായ പല ഗാഡ്ജറ്റുകളും പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം സെൽഫ് ഡെലിവറി ആയിട്ടുള്ള വെഹിക്കിൾസാണ്. തന്നെ ഓടുന്ന കാറുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇനി സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരാൻ വേണ്ടി അതുപോലത്തെ കാറുകൾ, കാറുകളല്ല, ചെറിയ ഒരു വാഹനമാണ്, വളരെ ചെറിയൊരു വാഹനം നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ കൊണ്ടു തന്നേക്കും എന്നുള്ളതാണ്. ആളില്ലാത്ത ഒരു ചെറിയ വാഹനം, അതിൽ പാക്കറ്റ് വയ്ക്കാൻ മാത്രമുള്ള സ്പേസും കുറച്ചും കൂടി വലിപ്പം മാത്രം, അത് പ്രയോഗത്തിൽ വന്നു തുടങ്ങുകയാൻ പോവുകയാണ്. 2021 അതുപോലെ ഒരുപാട് ഗാഡ്ജറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവയെപ്പറ്റി പിന്നീടൊരിക്കൽ ആകാം. 2021 പ്രധാന കണ്ടുപിടുത്തങ്ങൾ പിന്നെ കാണാം. ബൈ.